ഇസ്രയേലിനെ അമ്പരപ്പിച്ച പാലസ്തീൻ സ്വതന്ത്ര രാജ്യമെന്ന ആവശ്യത്തെ അംഗീകരിച്ച സ്പെയിനും അയർലൻഡും നോർവേയും ശുഭിതരായ ഇസ്രയേൽ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു ഹമാസ് ബന്ദികളാക്കിയ അഞ്ച് ഇസ്രയേലി വനിതാ സൈനികരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പി പി ജെയിംസ് തത്സമയം ചേരുന്നു മോർണിംഗ് ജെയിംസ് വിദേശ വാർത്തകളെ കുറിച്ച് പറയാൻ ഇങ്ങനെ നിക്കുമ്പോ സ്വദേശത്ത് നല്ല മഴയാണ് സ്വദേശത്ത് മാത്രമല്ല മറ്റേ ലോകത്ത് പല സ്ഥലങ്ങളിലും വൻ മഴ പെയ്യുന്നു എന്ന് മാത്രമല്ല ബ്രിട്ടനിൽ ഇന്നലെ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപനം നടത്തിയത് മഴയെ തിന്നുകൊണ്ടാണ് എന്തായാലും ഇസ്രായേലിലേക്ക് മടങ്ങി വരാം ഇസ്രായേലിനെ വലിയ രീതിയിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ് കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പിന്തുണ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ പ്രമുഖരായിട്ടുള്ള ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിയുന്നു ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഏറ്റവും അവസാനം രംഗത്ത് വന്നിരിക്കുന്നത് സ്പെയിനും നോർവേയും അയർലൻഡുമാണ് അതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് പാശ്ചാത്യ ശക്തികളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് പാലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അറബ് ലോകവും യൂറോപ്യൻ ലോകവും പാശ്ചാത്യ ലോകവും രണ്ട് ചേരിയായി നിന്നിരുന്നതാണ് അവരൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തായിരുന്നു പക്ഷേ ഇസ്രായേൽ കാണിച്ച ക്രൂരത കൊണ്ട് പല രാജ്യങ്ങളും നിലപാട് മാറ്റിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊരു സിംബോളിക്കായിരിക്കാം പക്ഷേ ഇസ്രായേലിനത് കനത്ത തിരിച്ചടിയാണ് സ്പെയിൻ അയർലൻഡ് അയർലൻഡ് ഏതാണ്ട് ഇതിൻ്റെ കൂടെ ആയിട്ട് നിൽക്കുന്നതാണ് ബ്രിട്ടൻ്റെ കൂടെ അപ്പോൾ അയർലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ നോർവേ മൂന്ന് രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസും അത് സ്ലുവേനിയ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായിട്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചത് അപ്പോൾ ഇസ്രായേലിന് ഒന്നിന് പിറകെ ഒന്നായിട്ട് തിരിച്ചടി ലഭിക്കുകയാണ് യുദ്ധത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ ഏതാണ്ട് ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന് വലിയ കനത്ത തിരിച്ചടി അന്താരാഷ്ട്ര തലത്തിൽ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ശുഭിതരായി ഈ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് രാജ്യങ്ങളിലെയും നോർവേയിലെയും സ്പെയിനിലെയും ഒക്കെ അയർലൻഡിലെയും എല്ലാം ആൾക്കാരെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് അവർ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്ന ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് എന്തായാലും ഇസ്രായേൽ ഒറ്റപ്പെടുന്നു പക്ഷേ ഇസ്രായേൽ പിൻവാങ്ങുന്നില്ല അവരിപ്പോഴും യുദ്ധം റഫേൽ വടക്കൻ ഗസയിലൊക്കെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ മരണസംഖ്യ മുപ്പത്തയ്യായിരത്തി എണ്ണൂറിൻ്റെ അടുത്ത് എത്തുന്നു എന്നാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അതിനിടയിൽ ഹമാസ് പുതിയ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയപ്പോൾ ബന്ദികളാക്കി കൊണ്ടുപോയ അഞ്ച് വനിതാ സൈനികരുടെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അവരെ പിന്നിൽ നിന്ന് ഹാൻഡ് കഫ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കൈകളിൽ വിലങ്ങണിയിക്കുന്ന ചിത്രവും അവരുടെ മുഖത്തുനിന്ന് ചോര ഒലിക്കുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ അവർ വല്ലാത്ത രീതിയിൽ ഈ വെടിനിർത്തലിന് വേണ്ടി നിർബന്ധിക്കാൻ വേണ്ടി പുറത്തുവിട്ടതാണ് അവരുടെ കുടുംബാംഗങ്ങൾ വല്ലാതെ ഇസ്രായേൽ പ്രതിഷേധിക്കുന്നു പതിനായിരങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നു അപ്പൊ ഈ ചിത്രങ്ങൾ ഇസ്രായേലി വനിതാ സൈനികരുടേതാണ് അവരെ മർദ്ദിച്ചതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ മുഖത്തും ഉണ്ട് ആ രീതിയിലുള്ള ഇതാണ് ഓക്കെ താങ്ക് യു ബി പി ജെയിംസ് മറ്റൊരു കാര്യം ഈ ബ്രിട്ടണിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഋഷി സുനക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പറഞ്ഞു ഇത് വല്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഭരണപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി സർവേകളിൽ മുഴുവൻ തോറ്റ് പോകുന്ന തരത്തിൽ വലിയ ഇരുപത് പോയിൻറ്റിനൊക്കെയാണ് പിറകിൽ നിൽക്കുന്നത് ആ തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ വംശജനായ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ഋഷി സുനക്ക് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മഴയിൽ നിന്നുകൊണ്ട് മഴ പെയ്യുമ്പോൾ പുറത്ത് മഴ നനഞ്ഞുകൊണ്ട് കോട്ടിലൊക്കെ വെള്ളമുണ്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് ഇന്നലെ രാത്രി ആ പ്രഖ്യാപനത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ജൂലൈ നാലാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പിരിച്ചുവിടുന്നു അപ്പോൾ അവിടുത്തെ രാജാവ് ചാൾസ് മൂന്നാമൻ രാജാവാണ് പിരിച്ചുവിടൽ പ്രഖ്യാപിക്കുന്നത് മെയ് മുപ്പത് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് അടുത്ത അഞ്ചാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പാണ് ജൂലൈ നാലാം തീയതി ഒരുപക്ഷെ പ്രതിപക്ഷത്തെ ഞെട്ടിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല അടിയന്തരമായ മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടിയാണ് പ്രഖ്യാപനം നടത്തിയത് തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇനിയും എട്ടു മാസത്തെ കാലാവധിയുണ്ട് മുന്നേ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല പ്രഖ്യാപിച്ചാൽ ജയിക്കുന്ന ഒരു ഉറപ്പുമില്ല ഇപ്പോഴത്തെ സർവേ അനുസരിച്ച് അവിടുത്തെ ലേബർ പാർട്ടിക്ക് പ്രതിപക്ഷത്തെ ഇരിക്കുന്ന ലേബർ പാർട്ടിക്ക് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടിൻ്റെ പിന്തുണയുണ്ട് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് കെയർ സ്റ്റാർമർക്ക് അധികം പ്രധാനമന്ത്രിയാവാൻ സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായ ഒരു ഇന്ത്യൻ വംശജൻ ബ്രിട്ടൻ്റെ അധികാര കസേരയിൽ ഇരുന്നതാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോഴത് ചരിത്ര മുഹൂർത്തമാകുന്നു എസ് കെ എൻ എന്തായാലും ഇരുപത്തിരണ്ട് ശതമാനമാണ് ഋഷി സുനക്കിൻ്റെ പിന്തുണ അതാണ്ട് പകുതിയുള്ളൂ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുടെ ആ സമയത്താണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ആഴ്ചയാണ് ദയനീയമായി കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെട്ടത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്തി പലിശ മറ്റേ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം ഉണ്ടായിരുന്നു പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിൻ്റ് മൂന്ന് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു അതുകൊണ്ട് ജനം സ്ഥിരമായിട്ടുള്ളൊരു സർക്കാരിന് സ്ഥിരതയുള്ള സർക്കാരിന് വോട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ ബ്രിട്ടീഷ് ജനത വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടിരുന്നു പെട്ടിരുന്ന അവർക്ക് പ്രശ്നങ്ങളുണ്ട് കോവിഡ് പ്രശ്നമുണ്ട് ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായ ശേഷം ലിസ്റ്റസ് എന്ന ഒരു വനിതാ പ്രധാനമന്ത്രി വന്നു മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് അഞ്ച് വർഷത്തിനുള്ളിൽ ഋഷി സുനക്ക് എസ്കൻ എന്തായാലും ബ്രിട്ടന്റെ രാഷ്ട്രീയ ചിത്രം മാറി മറയുകയാണ് എസ്കേൻ ആ ജെയിംസ് യുക്രൈൻ യുദ്ധം ഈ ആണവലോകത്തേക്ക് നീങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ് റഷ്യ ചില പരീക്ഷണങ്ങളൊക്കെ ആരംഭിച്ചു എന്ന രീതിയിൽ വാർത്ത ബുദ്ധിമുട്ടും ഫ്രാൻസും ഈ ആണവ മിസൈൽ പരീക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ ലോക മനുഷ്യരാശി വളരെ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് ഇതൊക്കെ എസ് കെ യുക്രൈൻ യുദ്ധം തുടങ്ങിയത് ആദ്യമായിട്ടാണ് ഈ രണ്ട് ബ്ലോക്കുകളും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ ബ്ലോക്കും റഷ്യയും ഈ ആണവായുധത്തിൽ തൊട്ട് കളിക്കാൻ പോകുന്നത് അത് വല്ലാത്ത തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഞങ്ങൾ യുക്രൈനിലേക്ക് സേനയക്കണം റ്റോയോട് അധികം പറഞ്ഞു അല്ലെങ്കിൽ ഫ്രാൻസ് അയക്കാൻ തയ്യാറാവും അതിനെതിരെ റഷ്യ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഭീഷിപ്പെടുത്തിയിരുന്നു എന്തായാലും പറഞ്ഞതുപോലെ ഇതൊക്കെ പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നുള്ളൂ പക്ഷേ ഇതാ കഴിഞ്ഞ മണിക്കൂറുകളിൽ അത് ആരംഭിച്ചിരിക്കുന്നു റഷ്യ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ആണവായുധങ്ങളുടെ ഡ്രിൽ അഭ്യാസം ആരംഭിച്ചു എന്ന വാർത്ത വന്നിരിക്കുന്നു ഒപ്പം തന്നെ അതിനോട് പ്രതികരിച്ചു ഫ്രാൻസ് അവരുടെ ഇന്ത്യക്ക് വാങ്ങിയിട്ടുള്ള റഫേൽ വിമാനത്തിൽ ന്യൂക്ലിയർ അഭ്യാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ മിസൈൽ മിസൈലുകളുടെ പരീക്ഷണം നടത്തിയെന്ന വാർത്തയും വരുന്നു അത് റഷ്യക്ക് മറുപടി നൽകിക്കൊണ്ടാണ് അപ്പോൾ ഫ്രാൻസും റഷ്യയും നേർക്കുന്ന ഫ്രാൻസ് എന്ന് പറയുന്നത് യൂറോപ്പിലെയും നാറ്റോ ശക്തികളുടെയും തലപ്പത്തിരിക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് അതൊരു സിംബോളിക് ആണെങ്കിൽ പോലും വല്ലാതെ അൽ ഭീതിപ്പെടുത്തുന്നതാണ് ഇനി ഇതിലെ ന്യൂക്ലിയർ വാർഹെഡ്സ് ആണവായുധം ഫിറ്റ് ചെയ്ത് കിട്ടാൽ മതി ആണവ പ്രയോഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ നടന്ന ആണവ ദുരന്തത്തിൻ്റെത് ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോൾ അതിനിടയിൽ യുക്രൈൻ യുദ്ധം രണ്ട് വർഷവും നാലു മാസവും പിന്നിടുമ്പോൾ ആണവ യുദ്ധത്തിൻ്റെ ഭീഷണി ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ചൈനയിൽ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പറഞ്ഞത് വ്ളാഡിമിർ പുട്ടിനും ഷിജിംഗ് പിങ്ങും കൂടി പറഞ്ഞു ആണവായുധ പ്രയോഗത്തിലേക്ക് യുക്രൈൻ യുദ്ധം പോകാനിടയുണ്ട് മുന്നറിയിപ്പ് നൽകി ഞങ്ങളതിന് നിർബന്ധിതരാവൂ എന്ന രീതിയിലാണ് പറഞ്ഞത് അതിൻ്റെ പിറകെയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ഈ തൻ്റെ ഇടം കാണിച്ചിരിക്കുന്നത് ഫ്രാൻസ് തിരിച്ചടിക്കാൻ ഒരുങ്ങി നിൽക്കുന്നതും ഇത് വല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എസ്കൈൻ എന്ന് മാത്രമല്ല ചൈനയിൽ നിന്ന് ആയുധങ്ങൾ റഷ്യയിലേക്ക് പ്രവഹിക്കുന്നുവെന്ന് ഈ സന്ദർശനത്തിന് ശേഷം യു കെ യുടെ ഡിഫൻസ് സെക്രട്ടറി ഷാർപ്സ് പറഞ്ഞിരിക്കുന്നു എന്തായാലും യുക്രൈൻ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് മാറുകയാണ് എസ്കൈൻ താങ്ക് യു വി പി ജെയിംസ് മഴ കൊള്ളാതെ മാറുന്നുള്ളൂ ഓക്കെ വിദേശ വാർത്തകളുമായി ഇനി നാളെ ഇതേസമയം ഈ പരിപാടിയിൽ ബി പി ജെയിംസ് വരും